ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. കല്യാണ വീടുകളിലൊക്കെ സ്പെഷ്യലായിട്ടുള്ള കുട്ടികളുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു വെൽക്കം ഡ്രിങ്കാണ് ഇന്നത്തെ റെസിപ്പി. ഐസ്ക്രീമിൻ്റെ ഒരു ടേസ്റ്റാണ് ഈ ഒരു ഡ്രിങ്കിന് വരുന്നത്. പക്ഷേ ഇതിൽ ഐസ്ക്രീമൊന്നും ചേർത്തിട്ടില്ല. പിന്നെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. എന്നാലേ ഇനി ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യുള്ളൂ. അപ്പോൾ ഈ ഒരു വെൽക്കം ഡ്രിങ്ക് തയ്യാറാക്കാൻ വേണ്ടി ആദ്യം തന്നെ ഒരു പാത്രം എടുത്ത് അതിലേക്ക് 500 ml പാൽ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് തിളപ്പിക്കാൻ വേണ്ടി വെക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് കസ്റ്റാർഡ് പൗഡറാണ്. കസ്റ്റാർഡ് പൗഡർ ചേർക്കുന്നത് കൊണ്ടാണ് ഐസ്ക്രീമിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ വരുന്നത്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ട് ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് കുറച്ച് തണുത്ത പാലും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കസ്റ്റാർഡ് പൗഡർ പാലിലേക്ക് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഇതുപോലെ തണുത്ത പാലിൽ കുറച്ചൊന്ന് മിക്സ് ചെയ്ത് ലൂസാക്കി എടുത്തതിന് ശേഷം മാത്രം ചൂടുള്ള പാലിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. അല്ലെങ്കിൽ കറക്റ്റ് റെഡിയായി കിട്ടില്ല, കട്ട കുത്തുകയും ചെയ്യും. അപ്പോൾ കസ്റ്റാർഡ് പൗഡർ കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ചൂടുള്ള പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പാല് തിളച്ച് വരണമെന്നില്ല, ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കസ്റ്റാർഡ് പൗഡർ ഒഴിച്ചു കൊടുത്താൽ കൈയെടുക്കാതെ തന്നെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1/2 കപ്പ് പഞ്ചസാരയാണ്. 500 ml പാലിലേക്ക് 1/2 കപ്പ് പഞ്ചസാര തന്നെ വേണം. ടേസ്റ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല മധുരമായിട്ട് തോന്നും, പക്ഷേ ഇത് തണുപ്പിച്ചിട്ട് കുടിക്കുന്ന വെള്ളം ആയതുകൊണ്ട് തന്നെ കുറച്ച് അത്യാവശ്യം മധുരം വേണം. തിളച്ചതിന് ശേഷം കുറച്ച് സമയം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് കുറുകി വരട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യാം. ഏകദേശം കുറുകി വന്നാൽ ഇതിലേക്ക് 1/2 ടീസ്പൂൺ വനില എസൻസ് ചേർത്ത് കൊടുക്കാം. വനില എസൻസ് കുറച്ച് മാത്രം മതി, ഇനി ചേർത്തിട്ടില്ലാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് ഏകദേശം കുറുകി വന്നിട്ടുണ്ട്, ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. കുറുകി വരിക എന്ന് പറയുമ്പോൾ നല്ല കട്ടിയായിട്ട് വരണ്ട കേട്ടോ. ഇനി റെഡിയാക്കി വെച്ചിട്ടുള്ള കസ്റ്റാർഡ് മിക്സ് ഒന്ന് തണുത്ത് കഴിഞ്ഞാൽ ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. വെള്ളം തീരെ ചേർത്ത് കൊടുക്കണ്ട കേട്ടോ, ഐസ് ക്യൂബ്സ് കുറച്ച് കൂടുതൽ ഇട്ടാൽ നന്നായിരിക്കും. ഇനി ജാറ് അടച്ചു വെച്ച് കുറച്ച് സമയം നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അടിച്ചു വച്ചിട്ടുള്ള ഈ ഒരു കൂട്ട് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു ഡ്രിങ്ക് കുടിക്കുന്ന സമയത്ത് ഇടയ്ക്കൊന്ന് കടിക്കാൻ വേണ്ടി കുറച്ച് കറുത്ത കസ്കസ് 10 മിനിറ്റ് മുമ്പ് ഒന്ന് പൊങ്ങി വരാൻ വേണ്ടി വെള്ളത്തിലിട്ട് വച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം ആപ്പിള് ചെറുതായിട്ട് കനം കുറഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവ രണ്ടും കുറേശ്ശെയായിട്ട് ഈ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇവ രണ്ടും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. റെഡിയാക്കിയിട്ടുള്ള ഈ ഒരു ഡ്രിങ്ക് സെർവിങ് ഗ്ലാസ്സിലേക്കൊന്ന് ഒഴിച്ചു നോക്കാം. പിന്നെ ബാക്കി വരുന്നത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം, എന്നിട്ട് ആവശ്യാനുസരണം എടുത്ത് സെർവ് ചെയ്യാം. ഇനി ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിൽ കുറച്ച് കസ്കസും ആപ്പിള് അരിഞ്ഞു വെച്ചതും കുറച്ച് ഉറുമാമ്പഴം ഇട്ടിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ ഡെക്കറേറ്റ് ചെയ്തെടുക്കണം എന്നൊന്നുമില്ല, ഇഷ്ടമുള്ളത് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള വെൽക്കം ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. കല്യാണ വീടുകളിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ഒരു ടേസ്റ്റുള്ള ഒരു ഡ്രിങ്കാണ്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടമാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുക. വെറൈറ്റി റെസിപ്പിയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.